ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പുഡിംഗാണ്, കാരമൽ ബ്രെഡ് പുഡിംഗ്. ഇത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര, ബ്രെഡ് ക്രംസ്, കസ്റ്റാർഡ് പൗഡർ, വെള്ളം, പാൽ. ആദ്യം നമുക്ക് അരക്കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയുടെ നിറം ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇങ്ങനെ മെൽറ്റ് ചെയ്യുക. പഞ്ചസാര ലോ ഫ്ലെയിമിൽ തന്നെ കാരമലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പഞ്ചസാര ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാനിൽ നിന്ന് ഇത് പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചില്ലെങ്കിൽ കാരമൽ കട്ടിയായി പോകും. ഇനി കേക്ക് ടിന്നിൻ്റെ എല്ലാ വശത്തേക്കും കാരമൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി 2 കപ്പ് പാല് പാനിലൊഴിച്ച് ചൂടാക്കുക. പാലിന് തിളം വന്നു തുടങ്ങുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കും പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർക്കാം. ഞാൻ 8 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് ഒരുമിച്ച് ചേർക്കരുതും, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. 3-4 സ്പൂൺ വീതം വെച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. സ്പൂണിന് പകരം വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം നന്നായി വെന്ത് കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. മുകൾ ഭാഗം ഇങ്ങനെയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യാം. ഇതിന് നമുക്കിനി കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. കുക്കർ അടച്ച് വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബ്രെഡ് പുഡിംഗ് റെഡിയായിട്ടുണ്ടാകും. കുക്കായതിന് ശേഷം ബ്രെഡ് പുഡിംഗ് റൂം ടെമ്പറേച്ചറിൽ നന്നായി തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം പുഡിംഗ് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇതിങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്ത പുഡിംഗാണ്. നമുക്കിതിനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡിയായിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.